നമസ്കാരം. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ പലപ്പോഴും പല കാര്യങ്ങളിലും അകാരണമായിട്ടുള്ള സംശയാസ്പദമായിട്ടുള്ള പല കാര്യങ്ങളും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും കഴിഞ്ഞ കുറേ കാലത്തെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പല കാര്യങ്ങളും ചെയ്യുന്നതും അതിലുപരി ഇന്ന് ജനഹിതം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന കാര്യങ്ങളും ആധുനിക സംവിധാനം അവലംബിച്ചുകൊണ്ട് ക്രിയാത്മകമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. പലപ്പോഴും സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി സ്വന്തമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളൊക്കെ വിഭാവനം ചെയ്യുവാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത് ഗുണകരമായി തീരുവാനാണ് സാധ്യത കാണുന്നത്. സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാനുള്ള സാധ്യത കാണുന്നു. രോഗശമനം വന്നതിനാൽ യാത്രകളും ചർച്ചകളും പുനരാരംഭിക്കാൻ അവസരമുണ്ടായിത്തീരും. എന്നിരുന്നാലും 3-4 മാസത്തേക്ക് ഒന്നരാടം ജോലി ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഒന്നരാടം യാത്രകൾ ചെയ്തുകൊണ്ട് മാത്രമേ ആവാവൂ എന്ന നിബന്ധനകൾ സ്വീകരിക്കുന്നത് നന്നായിരിക്കും. കാര്യനിർവഹണ ശക്തിയും ഉത്സാഹവും ഉന്മേഷം വർദ്ധിക്കുന്നത് വഴി പുതിയതായിട്ടുള്ള ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് ചില ജോലികളെല്ലാം ഏറ്റെടുക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിലപ്പെട്ട സമയം പാഴാക്കുന്ന മക്കൾക്ക് വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം നൽകുവാൻ അവസരമുണ്ടായിത്തീരും. കാർഷികമായിട്ടുള്ള മേഖലയിൽ നിന്നും ആദായം വർദ്ധിക്കുന്നത് വഴി പുതിയതായിട്ടുള്ള കൃഷി സമ്പ്രദായമോ അല്ലെങ്കിൽ സംസ്കരണ രീതികൾക്ക് അതിനൊരു പദ്ധതികൾ തുടങ്ങി വയ്ക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. കഫ നീർദോഷ രോഗപീഠകളെ കൊണ്ടും ഉഷ്ണ മൂത്രാശയ രോഗപീഠകളെ കൊണ്ടും അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുവാനിട വരുമെങ്കിൽ പോലും ജീവിതശൈലിയിൽ ഭക്ഷണക്രമങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ മതി എന്ന നിർദ്ദേശം സ്വീകരിക്കുന്നതും അവലംബിക്കുന്നതും ഗുണകരമായി തീരാനും രോഗശമനത്തിനും ഉദ്യോഗത്തിലാദ്യ പുനർനിയമനത്തിനും സാധ്യത കാണുന്നതുമുണ്ട്. ജീവിത നിലവാരം വർദ്ധിക്കുന്നത് വഴി കൂടുതൽ സൗകര്യമുള്ള ഗൃഹം നിർമ്മിക്കുന്നതിനെപ്പറ്റി പുനരാലോചിക്കും. അവിചാരിതമായിട്ട് തന്നെ വാസ്തുശാസ്ത്രജ്ഞനെ കാണുവാനും വാസ്തുശാസ്ത്രജ്ഞൻ്റെ നിർദ്ദേശപ്രകാരം വളരെ പ്രകടമായിട്ടുള്ള ചില മാറ്റങ്ങളൊക്കെ വരുത്തുവാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. സൗമ്യ സമീപനം എല്ലാ കാര്യങ്ങളിലും വിജയം കൈവരിക്കാൻ ഉപകരിക്കും. ഭക്ഷണ ക്രമീകരണങ്ങളിൽ വളരെ ശ്രദ്ധ വേണ്ടതുമാണ്. പല പ്രകാരത്തിലും പല കാര്യങ്ങൾക്കും ദൂരയാത്രകൾ വേണ്ടി വരുവാനിടയുണ്ട്. മാസത്തിൻ്റെ 2-ാമത്തെ പകുതിയിൽ വാഹനം ഉപയോഗിക്കുമ്പോഴും പണം കൈകാര്യം ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അർഹമായിട്ടുള്ള പിതൃസ്വത്ത രേഖാപരമായി ലഭിക്കുവാനായിട്ട് വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മെയ് മാസം മുതൽ 1 കൊല്ലത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്ന ചില പദ്ധതികൾ ഏറ്റെടുക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഒരുപക്ഷെ സുഹൃത്ത് ഏൽപ്പിക്കുന്നതായിട്ടുള്ള പദ്ധതികളായിരിക്കാം. എന്നിരുന്നാലും ഭംഗിയാക്കി തീർക്കാൻ സാധിക്കുന്ന വിധത്തിൽ സമയബന്ധിതമായിട്ട് മാത്രമേ പണം മുതൽ മുടക്കേണ്ടതുള്ളൂ എന്ന ധാരണയോടുകൂടി തന്നെ ഈ വക കരാറ് ജോലികൾ ഏറ്റെടുക്കുവാനുള്ള സാഹചര്യങ്ങൾ പോലും പലപ്പോഴും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. വാക്കും പ്രവൃത്തിയും ഫലപ്രദമായി തീരും. കുടുംബത്തിന് സമാധാന അന്തരീക്ഷം സംജാതമാകും. മറന്നു പോകുവാൻ പല കാര്യങ്ങളും സാധ്യതയുള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചുകൊണ്ടും കൂടുതൽ മനനം ചെയ്തുകൊണ്ടും ഉള്ള സാഹചര്യങ്ങളൊക്കെ വഴിയൊരുക്കുവാൻ യോഗം കാണുന്നുണ്ട്. സഹായ സഹകരണത്തോടുകൂടി ചെയ്യുന്ന പല കാര്യങ്ങളിലും പങ്കുചേരുവാനുള്ള സാധ്യത കാണുന്നു. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകുന്നത് വഴി പൊതുവെ കുടുംബത്തിൻ്റെ പല കാര്യങ്ങളും ബന്ധുമിത്രാദികളുടെ കാര്യങ്ങളും ഏറ്റെടുക്കുവാനുള്ള സാധ്യതയുണ്ട്. സാഹചര്യങ്ങൾക്കും അനുസരിച്ചും ഔദ്യോഗികമായിട്ടുള്ള ചുമതലകൾ വർദ്ധിക്കുന്നതിൻ്റെ വെളിച്ചത്തിലും ഒരുപക്ഷെ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും പണം കടം വാങ്ങി ശമ്പളം കൊടുക്കേണ്ടതായ സാഹചര്യങ്ങളെക്കൊണ്ടും പല ദൂരയാത്രകളും ആരാധനാലയ ദർശനവും പോലും മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ അന്യദേശത്തോ വിദേശത്തോ താമസിക്കുന്നവർക്ക് ജന്മനാട്ടിൽ വരാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ മാതാപിതാക്കളെ അവിടേക്ക് കൊണ്ടുപോകാൻ സാധിച്ചിരുന്നു. ഇനി എല്ലാവരും കൂടി ഈ മാർച്ച് മാസത്തിൽ ജന്മനാട്ടിൽ വന്നു ചേരുക എന്ന ആശയത്തോടുകൂടി അതിനുവേണ്ടി പുറപ്പാടുകളെല്ലാം നടത്തിവെക്കും. പക്ഷേ ഔദ്യോഗിക ഭാരത്താൽ അതെല്ലാം മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്.
എല്ലാ കാര്യങ്ങളിലും ക്ഷമയും ആത്മസംയമനവും മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളുടെ മൂല്യവും മനസ്സിലാക്കിക്കൊണ്ട് ആത്മസംയമനം പാലിച്ചുകൊണ്ടുള്ള സമീപനം ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും നിയന്ത്രണത്തോട് കൂടിയതായിട്ടുള്ള സമീപനം അവലംബിക്കുന്നതും ഗുണകരമായി തീരുവാനും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഫലപ്രദമാക്കി തീർക്കുവാനും പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ പല പ്രകാരത്തിലും ദേഹപരമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങളെ കൊണ്ട് ചില ചുമതലകളെല്ലാം സഹപ്രവർത്തകരെയും കീഴ് ജീവനക്കാരെയും ഏൽപ്പിച്ചുകൊണ്ട് ഒന്നരാടം ദിവസങ്ങളിൽ ജോലിസ്ഥലത്തെത്തി മറ്റ് ദിവസങ്ങളിലൊക്കെ തന്നെ ഗൃഹത്തിലിരുന്നും കൊണ്ട് ജോലി നിവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പലപ്പോഴും പൂർണ്ണത കുറയുന്നതിനാൽ സംതൃപ്തിയൊക്കെ കുറയും. എന്നിരുന്നാൽ പോലും എല്ലാം ഭാവിയിലേക്ക് ഗുണകരമാകും വിധത്തിലുള്ള ചില പുതിയതായുള്ള പദ്ധതികളൊക്കെ തുടക്കം കുറിക്കുന്നതിനെപ്പറ്റി പുനരാലോചിക്കുവാനും ഒരു പക്ഷേ വരുന്ന വരുന്ന ഏപ്രിൽ മാസം മുതൽ, അതായത് ഈ 2023 ഏപ്രിൽ മാസം മുതൽ തന്നെ തുടക്കം കുറിക്കുവാനൊരു ദീർഘകാല പദ്ധതികളൊക്കെ വിഭാവനം ചെയ്യുവാൻ പോലും സാധ്യത കാണുന്നതുമുണ്ട്. അതിൽ നിന്നും പണം മുതൽ മുടക്കി സമയബന്ധിതമായിട്ട് മാത്രമേ പണം മുതൽ മുടക്കേണ്ടതുള്ളൂ. എന്നിരുന്നാൽ പോലും സാമ്പത്തികമായിട്ടുള്ള നേട്ടവും പൂർണ്ണമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുവാനുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെ ഒന്നര വർഷത്തിന് ശേഷം ഉണ്ടാവുകയുള്ളൂ. എന്നിരുന്നാൽ പോലും ഇങ്ങനെയുള്ളൊരു തുടക്കം കുറിക്കുവാൻ അവസരമുണ്ടായി തീരുവാൻ ഇടയുണ്ട്. വിദഗ്ധരുടെയും അനുഭവജ്ഞാനമുള്ളവരുടെയും നിർദ്ദേശം തേടി വ്യാപാര വിപണന വിതരണ മേഖലകളിൽ ആധുനിക സംവിധാനം അവലംബിക്കാൻ സാധ്യത കാണുന്നു. സ്വയംഭരണാധികാരം ലഭിച്ചതിനാൽ സർവാത്മന എല്ലാ കാര്യങ്ങളും വളരെ ആ പ്രസ്ഥാനത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുവാനും അവലംബിക്കുവാനും പുതിയ ഭരണ സംവിധാനം അവലംബിക്കുവാനും യോഗം കാണുന്നുണ്ട്. പലവിധത്തിലുള്ള വെല്ലുവിളികളെയും അതിജീവിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രത്യേക ഈശ്വര പ്രാർത്ഥനകൾ നടത്തേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ജീവിത പങ്കാളിക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയതായിട്ടൊരു ഉദ്യോഗം ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. പലപ്പോഴും കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന അപേക്ഷകളിൽ അനുകൂലമായിട്ടുള്ള തീർപ്പ് കൽപ്പിക്കുക അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കുക, ഇതൊക്കെ തന്നെ വളരെ ആശ്വാസത്തിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. പരമപ്രധാനമായിട്ടുള്ള പല കാര്യങ്ങളും സുദീർഘമായിട്ടുള്ള ചർച്ചയിലൂടെ സുവ്യക്തമായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് ഗുണകരമായി തീരുവാൻ തന്നെയാണ് യോഗം കാണുന്നത്. സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നത് വഴി ആധുനിക സംവിധാനം അവലംബിച്ചുകൊണ്ട് ആധുനിക പ്രചരണ രീതികൾ പ്രാവർത്തികമാക്കിക്കൊണ്ട് പുതിയ പദ്ധതികൾക്ക് തുടക്കം കുറിക്കാൻ സാധ്യത കാണുന്നു. വിദ്യാർത്ഥികൾക്ക് തൃപ്തികരമാകും വിധത്തിൽ പരീക്ഷ എഴുതാൻ സാധിക്കും. ഭാവനകൾ യാഥാർത്ഥ്യമാകുവാൻ യോഗം കാണുന്നുണ്ട്. വൈജ്ഞാനികമായിട്ടുള്ള മേഖല പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാനും മത്സരരംഗങ്ങളിൽ വിജയം കൈവരിക്കുവാനും ഇടയുണ്ട്. പലപ്പോഴും പല കാര്യങ്ങളിലും ഹ്രസ്വവീക്ഷണങ്ങളെല്ലാം ഒഴിവാക്കി ദീർഘവീക്ഷണത്തോടുകൂടിയതായിട്ടുള്ള പദ്ധതികളായതുകൊണ്ടും പ്രവർത്തന ശൈലി ആയതുകൊണ്ടും ഒരു പക്ഷെ ഇത്രയും കാലത്തിൻ്റെ അനുഭവജ്ഞാനത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യാനൊരു പൂർണ്ണ സമ്മതത്തോടുകൂടിയതായിട്ടുള്ള തസ്തികയായതുകൊണ്ട് വളരെ ആത്മാർത്ഥമായി അവലംബിക്കാൻ അവസരമുണ്ടായിത്തീരും. ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ അവസരത്തിന് യോഗം കാണുന്നുണ്ട്. മറ്റുള്ളവരുടെ വിഷമാവസ്ഥകൾക്ക് ശാശ്വത പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കുന്നത് വഴി സമാധാനവും സ്വസ്ഥതയും എല്ലാ പ്രകാരത്തിലും വന്നു ചേരും. ഉത്തരവാദിത്വങ്ങളിൽ നിന്നും വ്യതിചലിക്കുന്ന ചില ജോലിക്കാരെ പിരിച്ചുവിടുവാനും മറ്റു ചിലർക്ക് പരിശീലനം നൽകുവാൻ അവസരമുണ്ടായിത്തീരും. അസുഖങ്ങൾ പലതും വന്നു ചേരുവാനിടയുള്ളത് കൊണ്ട് വിദഗ്ധമായുള്ള പരിശോധനകളൊക്കെ നടത്തുവാനും ഒരു പക്ഷേ പകർച്ചവ്യാധിയുടെ ലാഞ്ഛനകളുണ്ടെന്നറിഞ്ഞതിനാൽ അതിന് പ്രതിരോധിക്കാൻ തക്കവണ്ണം ഔഷധങ്ങളെല്ലാം തുടങ്ങി വയ്ക്കുവാൻ അവസരമുണ്ടായിത്തീരും.
മാർച്ച് ഈ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ പൂർത്തീകരിക്കേണ്ടതായിട്ടുള്ള ധനകാര്യ വിഭവ സമാഹരണ യജ്ഞം ഈ ഒരു മാർച്ച് മാസത്തിൽ പൂർത്തീകരിക്കാൻ അവസരമുണ്ടാകുന്നത് വഴി മേലധികാരികളിൽ നിന്നും തൃപ്തികരമായിട്ടുള്ള സമീപനം വന്നു ചേരുവാനിടയുണ്ട്. വസ്തുതർക്കം പരിഹരിക്കുവാൻ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വിദേശത്ത് താമസിക്കുന്നവർക്ക് അവിചാരിതമായിട്ട് ജോലി നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. വിദേശത്ത് ജോലിക്ക് ഉപരിപഠനാർത്ഥം എത്തിച്ചേർന്ന പലർക്കും ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള ജോലിക്ക് അവസരം വന്നു ചേരുവാനുള്ള യോഗം കാണുന്നുണ്ട്. ഏതൊരു കാര്യങ്ങൾക്കും പ്രാരംഭത്തിൽ ഒരു അനിശ്ചിതാവസ്ഥയും സ്വല്പം സമാധാനക്കേടൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും ഈശ്വര പ്രാർത്ഥനകളോടുകൂടിയും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ചെയ്യുന്ന പ്രകൃതി വിശേഷത്താലും ആത്മസംയമനത്തോടുകൂടിയതായിട്ടുള്ള സമീപനത്താലും എല്ലാം മംഗളകരമാക്കി തീർക്കുവാനും ഫലപ്രാപ്തിയിൽ എത്തിച്ചേർക്കുവാനും ഉത്തര നക്ഷത്രക്കാർക്ക് ഈ ഒരു മാർച്ച് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.